നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സേഫ് ആയിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഷയ്യവയുടെ ഹോൾ വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പൊ ഞാൻ മുന്നേ ഒരു വീഡിയോ ഷയ്യവയുടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഷയ്യവ എന്ന് പറയുന്നത് നമ്മുടെ ലേഡീസിന്റെ ഇന്നർ വെയറും നൈറ്റ് വെയർ ഒക്കെ കിട്ടുന്ന ഒരു സൈറ്റ് ആണ്. അപ്പൊ അവിടുന്ന് മേടിച്ചിട്ടുള്ള കുറച്ച് ബ്രാ പാൻറ്റീസ് പിന്നെ സാരി ഷേപ്പ് വെയർ ഒക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ വേണ്ടി പോണത്. അപ്പൊ നമുക്ക് നല്ല ലാഭത്തിന് ഷയ്യവ വഴി സാധനങ്ങളൊക്കെ മേടിക്കാം കേട്ടോ. അപ്പൊ രണ്ട് ബ്രാ മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് മൂന്നെണ്ണം ഫ്രീ ആയിട്ട് കിട്ടും. അതേപോലെ തന്നെ 2000 രൂപയുടെ മുകളിലാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് വെച്ചാല് നമുക്ക് 3 പാൻറ്റീസും ഫ്രീ ആയിട്ട് കിട്ടും കേട്ടോ. അപ്പൊ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ഷയ്യവയുടെ ലിങ്ക് ഉണ്ട്. അപ്പൊ അതിൽ കയറി നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ 100 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോഡ്, 1000 രൂപയുടെ മുകളിലാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യണേ വെച്ചാല് 100 എന്ന് പറഞ്ഞിട്ടുള്ള കോഡ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100 രൂപ ഓഫർ കിട്ടും കേട്ടോ. അത് ഒറ്റ പർച്ചേസിന് മാത്രമല്ല, നിങ്ങൾ എത്ര പ്രാവശ്യം സാധനങ്ങൾ മേടിക്കണോ 1000 രൂപയുടെ മുകളിലേക്ക് മേടിക്കുന്നുണ്ടെങ്കിൽ അപ്പോഴൊക്കെ നിങ്ങൾക്ക് 100 എന്ന് പറഞ്ഞിട്ടുള്ള കോഡ് അടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പൊ നല്ലൊരു ഓഫറും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സംഭവമാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇനി നമുക്ക് ഒരുപാട് സംസാരിച്ച് സമയം കളയേണ്ട, നമ്മുടെ ഹോൾ വീഡിയോ കണ്ടിട്ട് വരാം. അപ്പൊ ഞാൻ ആദ്യം കാണിച്ചുതരാൻ വേണ്ടി പോകുന്നത് നല്ല രീതിയിലേക്ക് സപ്പോർട്ടും അതുപോലെ തന്നെ ഹൈ കവറേജും പിന്നെ നമുക്ക് പാഡും വയറും കാര്യങ്ങളും ഒന്നുമില്ലാണ്ട് ഡെയിലി വെയർ ആയിട്ടുള്ള രാവിലെയും പകലും രാത്രിയും ഒക്കെ ഇട്ടിട്ട് സുഖമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്രായമാണ് കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് സുഖമായിട്ട് നമ്മൾ എപ്പോഴും വീട്ടിൽ നിൽക്കാനുള്ള ടൈമിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഒരു ബ്രായാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ മെയിൻ ആയിട്ട് ഞാൻ പറഞ്ഞ നല്ല സപ്പോർട്ട് തരുന്ന ബ്രായാണെന്ന് പറഞ്ഞതിന്റെ കാര്യം എന്താ വെച്ചാല് ഇതിന്റെ ഈ ഭാഗത്ത് നമ്മുടെ ഫ്രണ്ടിലെ സ്ട്രാപ്പ് ഒന്ന് നോക്കും, നല്ല കുറച്ച് കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിക്ക് സപ്പോർട്ട് കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. നമുക്ക് ബാക്കിലാണ് ഇത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സംഭവങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കിവിടെ 3 കുടുക്കുകൾ വന്നിട്ടുണ്ട്. നമ്മൾ ടൈറ്റ് ചെയ്യാനുള്ള ഭാഗത്ത് 3 കുടുക്കുകൾ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും 2 എണ്ണത്തിന് അപേക്ഷിച്ച് 3 എണ്ണം ആകുമ്പോൾ നല്ല രീതിയിൽ അവിടെ ഇങ്ങനെ ടൈറ്റ് ആയിട്ട് നിൽക്കും. നമുക്ക് ഫ്രണ്ടിലേക്ക് ഒരു സപ്പോർട്ടും കൂടെ കിട്ടുന്നതാണ് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ കപ്പിന്റെ ഭാഗത്ത് 2 ഇത് വന്നിട്ടുണ്ട്, എന്താണ് മെറ്റീരിയൽ 2 ക്ലോത്ത് വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിടുമ്പോ നിപ്പിൾസ് കാണാൻ അങ്ങനത്തെ പ്രശ്നവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ്, നമുക്ക് ഡെയിലി വെയറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ടൈപ്പ് മെറ്റീരിയൽ ആണ്. അപ്പൊ നമ്മുടെ സെക്കൻഡ് ബ്രാ ഇതാണ്, ഇത് ഒരു ഡെയിലി വെയർ യൂസിന് പറ്റിയിട്ടുള്ള ബ്രായാണ് കേട്ടോ. അപ്പൊ ഇത് നമുക്ക് ചുരിദാറിന്റെ അടിയിലോ അതേപോലെ തന്നെ കുർത്തയുടെ അടിയില് പിന്നെ ടീഷർട്ടിന്റെ അടിയിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രായാണ്. അപ്പൊ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള പ്രത്യേകത എന്താ വെച്ചാൽ ഇതിന്റെ ഈ ഒരു സ്ട്രാപ്പ് ആണ്, നല്ല ഭംഗിയായിട്ടുണ്ടല്ലേ, ലേസും കാര്യങ്ങളൊക്കെ ഉള്ള കുറച്ച് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്റ്റാപ്പ് ആണ്. പിന്നെ ഈ ബ്രാ പാഡ് ഉള്ളതാണ് കേട്ടോ. അപ്പൊ നമുക്ക് വീട്ടിലുണ്ടേക്കാട്ടിയും കുറച്ചുകൂടി നല്ലത് പുറത്തടിയിലൊക്കെ പോകുമ്പോൾ ചുരിദാറിന്റെ അടിയിലൊക്കെ ഇട്ടിട്ട് പോകുന്നതാണ് നല്ലത്. പിന്നെ ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ നമ്മുടെ ഇതിന്റെ ബാക്ക് ഭാഗത്താണ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സംഭവങ്ങൾ വന്നിട്ടുള്ളത്. ഇതും അതേ നല്ല രീതിക്ക് സപ്പോർട്ട് തരുന്ന ഒരു ബ്രായാണ്. പിന്നെ ഇത് ഫുൾ കവറേജ് അല്ല, അത് ഒരു 3/4 കവറേജ് ആണ് നമുക്ക് തരുന്നത് കേട്ടോ. ഇതിന്റെ ബാക്കിലും നമുക്ക് കാണാം 3 ഇത് വന്നിട്ടുണ്ട്, കുടുക്കുകൾ 3 കുടുക്കുകൾ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ സപ്പോർട്ട് നല്ല രീതിയിലുള്ള ബ്രാകളാണ് ഇങ്ങനെ 3 ഇത് വെച്ചിട്ട് കുടുക്കുകൾ വെച്ചിട്ട് വരിക. അപ്പൊ നല്ല രീതിക്ക് സപ്പോർട്ട് തരുന്ന ഒരു ബ്രാഗ് കൂടിയാണിത്. ഇപ്പൊ ഞാൻ ഇപ്രാവശ്യം കൂടുതലായിട്ട് മേടിച്ചിട്ടുള്ളത് നമുക്ക് ഡെയിലി യൂസിന് എവരിഡേ യൂസിനൊക്കെ പറ്റിയിട്ടുള്ള കുർത്തയ്ക്കും ടീഷർട്ടിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ബ്രാകളാണ് നോക്കിയിട്ടുള്ളത്. അപ്പൊ നമ്മുടെ അടുത്ത ബ്രാ ഈ ഒരു ബ്ലാക്ക് ബ്രായാണ്. ഇത് ടീഷർട്ടിന്റെ ഒക്കെ നല്ല അടിപൊളിയായിട്ട് പോകുന്ന ഒരു ബ്രായാണ് കേട്ടോ. നല്ല ക്യൂട്ടായിട്ട് ഇരിക്കുന്നുണ്ട്, കുറച്ച് എന്താ പറയാ ഒരു ബോവൊക്കെ ഇതിന്റെ മുകളിൽ വന്നിട്ടുണ്ട്. പിന്നെന്താ ഈ ബ്ലാക്ക് എടുത്തത് ഞാൻ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ ബ്ലാക്ക്, അതുകൊണ്ടാണ് ഞാൻ എടുത്തത്. കുറെ കളർ ഉണ്ട്, നമുക്ക് ഏതാച്ചാ സെലക്ട് ചെയ്യാം. പിന്നെ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള പ്രത്യേകതകൾ എന്ന് വെച്ചാൽ ഇതിന്റെ സ്ട്രാപ്പ് തന്നെയാണ്, നമുക്ക് ഫുള്ള് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്ട്രാപ്പാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇതിന്റെ ബാക്കിൽ കൂടി തന്നെയാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക കേട്ടോ. പിന്നെ ഈ സ്റ്റാപ്പിന്റെ വേറൊരു ഗുണം വെച്ചാൽ നമുക്ക് ഇത് ഇവിടുന്ന് ഇങ്ങനെ അഴിച്ചു മാറ്റാൻ പറ്റുന്ന ടൈപ്പാണ്. ഇവിടുന്ന് അഴിച്ചു മാറ്റിയതിന് ശേഷം നമുക്കിങ്ങനെ ക്രോസ് ആക്കിയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നല്ലതാണ്. ചെറിയ രീതിയിലെ പാഡും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഡെയിലി വീട്ടിൽ വരുന്നതിനെക്കാട്ടി നല്ലത് പുറത്തെവിടെയിലൊക്കെ പോകുമ്പോൾ ഇട്ടിട്ട് പോകാനായിരിക്കും കേട്ടോ. അപ്പൊ നമ്മുടെ നെക്സ്റ്റ് ബ്രായും ഒരു ടീഷർട്ട് ബ്രായാണ്, സൽവാർ കമ്മീസിനോ ടീഷർട്ടിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ബ്രായ തന്നെയാണ് കേട്ടോ. കുറച്ച് ഭംഗിയൊക്കെ ആയിട്ട് ഉണ്ട് അല്ലേ, കുറച്ച് എന്താ പറയാ ഡിസൈനും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. ഇതിന്റെ ഈ ഒരു ഭാഗത്ത് വന്നിട്ടുള്ള ആ ഡിസൈൻ എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. ഇതും ചെറിയ രീതിയിലെ പാഡും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്, ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്, നല്ല സപ്പോർട്ട് തരുന്ന ബ്രായാണ്. അപ്പൊ അതിന്റെ സ്റ്റാപ്പ് കണ്ടു തന്നെ അറിയാം നല്ല വീതി ഉണ്ട്, അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക്
നമുക്ക് എപ്പോ സ്റ്റാപ്പ് എത്രത്തോളം വലിപ്പം കൂടണോ വീതി കൂടണോ അത്രത്തോളം നമുക്ക് സാഗ് ചെയ്യാതിരിക്കുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് സ്റ്റാപ്പ് കട്ടിയിടിച്ചാൽ ധൈര്യമായിട്ട് നോക്കാം. പിന്നെ ഇതിനും അതെ മൂന്ന് കുടുക്കും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. ചെറിയ പാഡ് ഉണ്ട്, പക്ഷെ അത് പ്രശ്നമല്ല. നമ്മളിപ്പം പാഡ് യൂസ് ചെയ്യുമ്പം കുറച്ച് പേര് കഴിഞ്ഞ വീഡിയോനകത്ത് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളിപ്പം മണ്ണുള്ള ആൾക്കാർക്ക് വണ്ണം കുറഞ്ഞ പോലെ തോന്നിക്കാൻ ഞാൻ അന്ന് കുറച്ച് മിനിമൈസർ ബ്രായാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതും പാഡുള്ള ടൈപ്പായിരുന്നു. അപ്പൊ കുറച്ച് പേര് ചോദിച്ചു പാഡ് വരുമ്പോൾ നമുക്ക് വീണ്ടും കൂടുതലുള്ള പോലെയല്ലേ തോന്നുന്നത്. അപ്പൊ നമ്മൾ പാഡ് വെച്ചിട്ടുള്ള രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാല് നമുക്ക് ഈ നിപ്പിൾസ് ഇങ്ങനെ പ്രൊജക്ട് ചെയ്തിട്ട് കാണിക്കും ചില ബ്രാ ഇട്ട് കഴിഞ്ഞാല്. അപ്പോ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഏറ്റവും നല്ലത് ചെറിയ രീതിയിലെ പാഡുള്ള ബ്രായാണ് കേട്ടോ. പിന്നെ മിനിമൈസർ ബ്രാ എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ ഇട്ട് കഴിഞ്ഞാല് ഒരു ഒതുക്കും വണ്ണും കുറവൊക്കെ തോന്നിക്കാനായിട്ടുള്ള ബ്രാകളാണ്. അപ്പൊ അതുകൊണ്ട് അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഹെവി ബ്രസ്റ്റ് ഉള്ള പോലെ തോന്നില്ല കേട്ടോ. അപ്പൊ അന്നത്തെ വീഡിയോയിൽ കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അന്നത്തെ വീഡിയോ കാണാത്തവരാണെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ എവിടെയെങ്കിലും ലിങ്ക് കൊടുക്കാം കേട്ടോ. അപ്പൊ ഇത്രയും നേരം കാണിച്ചുകൊണ്ടിരുന്നത് മുഴുവൻ നമുക്ക് ഡെയിലി വെയർ ഒക്കെ ആയിട്ടുള്ള ബ്രാകളാണ്. ചിലി ഇനി കാണിക്കാൻ വേണ്ടി പോകുന്നത് ഒരു ഡിസൈനർ ബ്രായാണ്. ഇത് അടിപൊളി ബ്രായാണ് കേട്ടോ, എനിക്ക് നല്ല ഇഷ്ടമായി. ഇത് നമുക്ക് കൂടുതലും ബ്രൈഡൽ ഫംഗ്ഷൻ ഒക്കെയാണ് യൂസ് ചെയ്യാൻ പറ്റുക. ഡെയിലി വെയർ ആയിട്ടൊന്നും അത് ഉപയോഗിക്കാൻ പറ്റില്ല, കുറച്ച് ആഭാടം കൂടിയിട്ടുള്ളതാണ്. നിറയെ ലേസ് വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളതാണ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട് കേട്ടോ. അപ്പൊ അതിന്റെ സ്ട്രാപ്പ് കുറച്ച് ചെറുതാണ്, പക്ഷെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സ്ട്രാപ്പ് ചെറുതായതുകൊണ്ട് നമുക്ക് സപ്പോർട്ട് കുറവായിരിക്കുന്നു, അങ്ങനത്തെ പ്രശ്നം വരില്ല. കാരണം ഇത് അണ്ടർവയേർഡ് ആണ്. പിന്നെ അതേപോലെ തന്നെ ചെറിയ രീതിയിൽ പാഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഒരു മുക്കാൽ ഭാഗത്തോളായിരിക്കും കവറേജ് തരിക. പക്ഷെ നമ്മള് ഇങ്ങനത്തെ ബ്രാ എന്ന് പറയുമ്പോൾ നമ്മള് സപ്പോർട്ട് കവറേജ് എന്നുള്ളതിനെക്കാട്ടി കൂടുതൽ ഭംഗിയായിട്ട് ഇരിക്കണം, അല്ലെങ്കിൽ ഒരു ഒരു ഫംഗ്ഷൻ ആ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സമയത്തേക്ക് മാത്രം ഉപയോഗിക്കണതാണല്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് മാറ്റി വെക്കാം. ഇതിനെ മെയിൻ ആയിട്ട് നമ്മൾ നോക്കേണ്ടത് അതിന്റെ ഒരു ഭംഗി തന്നെയാണ്. 100% കാണാൻ ഭയങ്കര ലുക്കുള്ള ഒരു ബ്രായാണ് കേട്ടോ ഇത്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല ഫ്രോക്ക് ഗൗൺ അതിനൊക്കെ യൂസ് ചെയ്യേണ്ടതാണ്. അപ്പൊ എന്റെ അടുത്ത് ഇപ്പൊ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ എന്റെ കയ്യിലുള്ള ഒരു ഉടുപ്പ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും ഇതൊക്കെ ഇട്ടിട്ട് ഞാനിവിടെ സൈഡിൽ കാണിക്കുന്നുണ്ട്. അപ്പൊ ഇനി ഞാൻ മേടിച്ചിട്ടുള്ളത് ഒരു സാരി ഷേപ്പ് വെയർ ആണ്. ഇത് നമുക്ക് അടിപ്പാവാട യൂസ് ചെയ്യില്ലേ അതേപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യണതാണ് കേട്ടോ. ഇത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ന്യൂഡ് കളറാണ്. നമുക്ക് ന്യൂഡ് അല്ലാണ്ട് പല കളറും ഉണ്ട്. അപ്പൊ എനിക്ക് ന്യൂഡ് കുറച്ചുകൂടെ ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇത് എടുത്തുന്നേ ഉള്ളൂ. ഇത് എങ്ങനെ സെലക്ട് ചെയ്യേണ്ടത് വെച്ചാല് നമ്മുടെ ഡ്രസ്സൊക്കെ നമ്മള് സൈസ് കൊടുക്കില്ലേ ലാർജ് മീഡിയം എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പൊ അതേപോലെ തന്നെയാണ് ഇതും നമ്മൾ സൈസ് സെലക്ട് ചെയ്യേണ്ടത് കേട്ടോ. നമ്മൾ അങ്ങനെ നമ്മുടെ ഡ്രസ്സ് എടുക്കുന്ന സൈസ് തന്നെ കൊടുത്താൽ മതി. ഇത് നല്ല സ്ട്രെച്ചബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്, നല്ല സുഖമാണ്. സാരി ചുറ്റിക്കഴിഞ്ഞാൽ നല്ല ഒതുങ്ങിയിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഞാൻ സാരി ചുറ്റിയിട്ടുള്ള ഫോട്ടോ ഇവിടെ എവിടെയെങ്കിലും കൊടുക്കാം കേട്ടോ. ഞാൻ 2000 രൂപ മുകളിലേക്ക് പർച്ചേസ് ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് 3 പാന്റീസ് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പാന്റീസ് നമുക്ക് സൈസ് കൊടുക്കാം, പക്ഷെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റില്ല. അവരാണ് നമുക്ക് അയച്ചു തരുന്നത്. നമുക്ക് വീട്ടിൽ വന്നതിന് ശേഷം എങ്ങനെയാണെന്നുള്ളത് കാണാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ ഇപ്രാവശ്യം എനിക്ക് 3 ഒരേ കളറാണ് വന്നിട്ടുള്ളത്. കുറച്ച് തത്തപ്പച്ച കളറുള്ള പാന്റീസ് ആണ്. പക്ഷെ കളറ് മാറ്റി വെച്ച് നോക്കി കഴിഞ്ഞാൽ ഇത് എനിക്ക് ഇഷ്ടമായി. എന്താ വെച്ചാൽ ഇത് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യണ എന്താ സപ്പോർട്ട് അല്ല സോറി കവറേജ് ചെയ്യണ നല്ല രീതിയിൽ കവർ ചെയ്യുന്ന ടൈപ്പ് പാന്റീസ് ആണ്. അപ്പൊ അങ്ങനത്തെ ആണ് ഞാൻ കൂടുതൽ എനിക്ക് ഇഷ്ടമുള്ളത് കേട്ടോ. അപ്പൊ ഇത് നല്ല രീതിയിൽ ഈ പറഞ്ഞ കാര്യത്തിനുള്ളതാണ്, അതുകൊണ്ട് എനിക്കിത് നല്ല ഇഷ്ടമായി. പിന്നെ നമുക്ക് ഫ്രീ ആയതുകൊണ്ട് ഇതിൽ കൂടുതലായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല, നമുക്കൊന്നും പറയാൻ പറ്റില്ല. നമ്മുടെ സൈസ് കാര്യങ്ങൾ മാത്രം കൊടുക്കാൻ വേണ്ടി മാത്രമേ പറ്റുള്ളൂ. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണിച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഡാക്കിയിൽ മേടിക്കണമെന്നുണ്ട് വെച്ചാൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഷയവയുടെ ലിങ്ക് ഉണ്ട്, പർച്ചേസ് ചെയ്യുന്ന ഈ സാധനങ്ങളിലൊക്കെ ലിങ്ക് ഉണ്ട്. അപ്പൊ അതിൽ പോയി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പൊ സാധനങ്ങൾ മേടിക്കുന്ന സമയത്ത് ആരും ഇവിടെ മുകളിലേക്കാണ് മേടിക്കുന്നത് വെച്ചാൽ ഉറപ്പായിട്ടും IT100 എന്ന് പറഞ്ഞിട്ടുള്ള കോഡ് അടിച്ചു കൊടുക്കാൻ മറക്കരുത്. 100 രൂപ നമുക്ക് കൂടുതൽ വെറുതെ കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ അത് നോക്കുക. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്റെ വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും കൂടെ ചെയ്യാം. അപ്പൊ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. ടാറ്റാ.